അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കോഴിക്കോട് പേരാമ്പ്ര ആവലപ്പണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഏകദേശം നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ, യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഈ നട്ടുച്ച സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അത് ഞങ്ങൾക്ക് കാണാനും നിങ്ങളെ കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടെ ഒന്ന് കാണാം. അടിഭാഗത്തേക്കായിട്ടാണ് പൂവ് മാത്രം മുകളിലേക്കായിട്ട് ഇതുപോലെ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ രാവിലെ ഒന്നും വന്നാൽ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ചെറിയ ചെറിയ മൊട്ടുകൾ പോലെയാണ് ഉണ്ടാവുക. പിന്നെ ഒരു 12 മണി 12:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് ഇത് നന്നായിട്ട്, ഇതാ നിങ്ങൾ കണ്ടില്ലേ ഈ തോടിൽ അങ്ങനെ നീളത്തിൽ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. ഇവിടുത്തുകാർക്ക് എന്ന് പറഞ്ഞാൽ അവരൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും, ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കേട്ടോ ഇതുപോലെ വരുന്നത്. എപ്പോഴൊന്നുമില്ല, വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ ഇതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള, എന്താ പറയുക, അത്രയ്ക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ അതുപോലൊക്കെ ഇടയ്ക്ക് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുമുണ്ട്. പിന്നെ കണ്ടുപോകാനായിട്ടും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ഭംഗിയാണ് നമ്മളിത് എടുത്തുനിന്ന് നോക്കി കാണുമ്പം. നമ്മളൊന്ന് ഇവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ തന്നെ ദാ ഇതിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരുപാട് മീനുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല ശുദ്ധമായിട്ടുള്ള തെളിഞ്ഞ വെള്ളമാണ്, പായലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആണ് വെള്ളവും, നല്ല വെള്ളമാണ്, സ്ലോ ആയിട്ടാണ് ഒഴുകുന്നതെങ്കിലും. ചെല്ലിപ്പൂക്കൾ എന്നാണ് ഈ ഒരു പൂവിനെ പറയുന്നത്. ഒരു പിങ്ക് അല്ലെങ്കിൽ ഒരു വയലറ്റ് ആ ഒരു മിക്സഡ് കളറിലായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ഇതൊരു ടൈപ്പ് പായലാണ്, അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേറെ ഒരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് കാണാം. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഉച്ച ടൈമിലാണ് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് അധികം ആൾക്കാരൊന്നും ഈ ഒരു ടൈമിൽ ഇവിടെ കാണാത്തത്. ഇതാ ഇവിടെ ഈ ഒരു സൈഡിൽ നമ്മൾ നോർമലി ഒക്കെ കാണുന്ന ടൈപ്പ് പായലാണ്. ഇതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ദേ ഇതാണ് സ്റ്റെപ്പ്, ഇതിലൂടെയാണ് നമ്മളിങ്ങനെ നടന്ന് പോകുന്നത്. വാ മഷാല്ലാ, നല്ല തെളിഞ്ഞ വെള്ളം, അതിൽ നല്ല വയലറ്റ് പിങ്ക് കളറിലാണ് പൂവ് കാണുന്നുള്ളത്. അപ്പം നമുക്കിതാ രണ്ട് സൈഡിലുണ്ട് കേട്ടോ, ഇതൊരു സൈഡ്, ഇത് നേരെ ഇതാ ഓപ്പോസിറ്റ് സൈഡ്. നല്ല നീളത്തിൽ തന്നെ അങ്ങനെ തോട് അങ്ങോട്ട് നീണ്ടു കിടക്കുകയാണ്. അതുപോലെ തന്നെ ഇതാ ഈ സൈഡിലും ഇവിടെയൊക്കെ വയലാണ്. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പൂവൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല തെളിഞ്ഞ വെള്ളം. ഇതാണ് പൂവ്.
ഒരുമിച്ച് കാണുന്നത്. അപ്പൊ നമ്മള് പൂവ് കാണാൻ വന്നപ്പോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ നിലമൊക്കെ ഉഴുതു മറിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇതാ ഇതുപോലെ ഒരുപാട് കൊക്കുകളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഇത് പാറി പോകുന്നത് കാണാനായിട്ട്. എന്തോ കൃഷിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിലമൊക്കെ ഉഴുതു മറിച്ച് റെഡിയാക്കും അല്ലേ. ആ സൈഡിലായിട്ട് ഒരുപാട് കൃഷികളുണ്ട് ഇവിടെ അതുകൊണ്ട്. എല്ലാ സമയത്തും ഒന്നും ഉണ്ടാകാത്ത കാഴ്ചകളാണ് കേട്ടോ ഇത്. ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമുള്ള കാഴ്ചയാണിത്. ഏതായാലും കാണാനായിട്ട് നല്ല രസമുണ്ട്. ഹായ്, ഞാൻ വന്നത് കൊണ്ടാണോ ഒരു ഡൗട്ട് ഉണ്ട്. എല്ലാ കൊക്കുകളും പറക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടിയും ഭംഗിയുണ്ട്. അവർ നിലം ഇങ്ങനെ ഉഴുതു മറിക്കുന്നതിനനുസരിച്ചിട്ട് കൊക്കുകളൊക്കെ ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ അടുത്തായിട്ടൊരു പശുവിനെയും കെട്ടിയിട്ടിട്ടുണ്ട്. ഇങ്ങോട്ടൊന്നും വരില്ലാന്ന് വിചാരിക്കുന്നു. നല്ല രസമുണ്ട് കാണാൻ ടോട്ടലി. കൊക്കുകളല്ലാതെ പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇതാ കണ്ടില്ല, വേറെ ഏതോ ഒരു പക്ഷിനെ കൂടി കാണുന്നുണ്ട്. ഇതാ ഇവിടെയുണ്ട് അത്. പിന്നെ കൊക്കുകളിൽ തന്നെ നല്ല പല പല വെറൈറ്റി കൊക്കുകളാണ്. ഇതേ പോകുന്ന വഴിക്കൊക്കെ മെയിൻ റോഡിൽ നിന്ന് നേരെ കാണുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നിർത്തി നോക്കുന്നൊക്കെ ഉണ്ട്. ഓട്ടോന്നും ബൈക്കുന്നൊക്കെ ചിലരൊക്കെ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഡയറക്റ്റ് വരുന്നുണ്ട്. നട്ടുച്ച ആയതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. അപ്പോൾ ഇത് ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങളൊക്കെ എന്തായാലും വരണം. നല്ല അടിപൊളി പ്ലേസാണ്. അപ്പോൾ കോഴിക്കോട് പേരാമ്പ്ര മറക്കരുത്. എല്ലായ്പ്പോഴും ഒന്നും ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ചില വർഷത്തിൽ ഒരിക്കലൊക്കെ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം എന്നല്ല, ഒരു നിശ്ചിത കാലയളവിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് തന്നെ വരണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ഓൾ ബട്ടൺ തന്നെ പ്രസ് ചെയ്യണം. അപ്പം മാത്രമേ ഉള്ളൂ നമ്മൾ ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ കമൻറ്റ് ബോക്സും ഒക്കെ ഓപ്പണായി കിടക്കുകയാണ്. നിങ്ങളുടെ സജഷൻസും ഒപ്പീനിയൻസും ഒക്കെ നമ്മളുടെ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ശാല വീണ്ടും കാണാം. ബൈ ബൈ.